ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്ക് അവളുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ബിഫോർ ആൻഡ് ആഫ്റ്റർ. ബിഫോർ എന്താണ്, ആഫ്റ്റർ എന്താണ്? അപ്പൊ ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നിൽ, ആഫ്റ്റർ എന്ന് പറഞ്ഞ ശേഷം. അപ്പൊ മുന്നിൽ, ബിഫോർ മുന്നിൽ, ആഫ്റ്റർ ശേഷം. അപ്പൊ നമ്മൾ കുറച്ച് നമ്പേഴ്സിന്റെ ബിഫോറും ആഫ്റ്ററും പഠിക്കാം. അപ്പൊ നോക്കിയാലോ, എല്ലാവരും റെഡി അല്ലേ? ഇപ്പൊ നോക്കൂ, ഇവിടെ 12 ഉണ്ട്, 13 ഉണ്ട്. 12 ഉം 13 ഉം 13 മുന്നിലാണ് 12. അപ്പൊ നമ്മൾ എന്ത് പറയും? ബിഫോർ. എന്ത്, 12 എന്താണ്? ബിഫോർ ആണ്. 12 ശേഷമാണ് 13. 12 ശേഷം 13. അപ്പൊ നമ്മൾ എന്ത് പറയും? ആഫ്റ്റർ. അപ്പൊ നോക്കൂ, 12 എന്താണ്? ബിഫോർ ആണ്. 13 എന്താ? ആഫ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 12 ബിഫോർ. അപ്പൊ അവിടെ നമ്മൾ എന്ത് എഴുതും? ബി എന്ന് എഴുതും. ബിഫോർ, കണ്ടോ? ഇനി എന്താ, ഈ 12 ശേഷമാണ് 13 വരുന്നത് അല്ലേ? 12 കഴിഞ്ഞിട്ടല്ലേ 13 13 12 ശേഷമാണ് 12 13 വരുന്നത്. അപ്പൊ നമ്മൾ അതിനെന്ത് പറയാം? ആഫ്റ്റർ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ആഫ്റ്ററിന്റെ എ ലെറ്റർ എഴുതി കൊടുക്കാം. കണ്ടോ? അപ്പൊ ബിഫോർ, ആഫ്റ്റർ. 12 എന്താണ്? ബിഫോർ ആണ്. 13 എന്താ? ആഫ്റ്റർ ആണ്. അപ്പൊ 13 മുന്നിലാണ് 12, 12 ശേഷമാണ് 13. അപ്പൊ 13 ബിഫോർ 12 ആഫ്റ്റർ 13. 13 ബിഫോർ 12 ആഫ്റ്റർ 13. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ അതിന്റെ കൂടുതൽ ആക്ടിവിറ്റികൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. ഒരു ഉദാഹരണം കൂടെ, ഒരു എക്സാമ്പിൾ കൂടെ ടീച്ചർ കാണിച്ചതാണ്. നോക്കി നോക്കൂ, ഇതാണ്ട ബിഫോറും ആഫ്റ്ററും ആണ്. അപ്പൊ നമ്മളുടെ ബി എന്താണ്? ബിഫോർ ആണ്. സി എന്താണ്? ആഫ്റ്റർ ആണ്. കണ്ടോ, ബി കണ്ടല്ലേ സി വരുന്നത്? നമ്മുടെ ആൽഫബറ്റിക് ഓർഡറിൽ ബിക്ക് ശേഷമാണ് സി വരുന്നത്. അപ്പൊ ബി എന്താണ്? ബിഫോർ. സിയോ? ആഫ്റ്റർ. അപ്പൊ നമുക്കിവിടെ ബി ബിഫോർ, സി ആഫ്റ്റർ. കണ്ടോ, ബി ബിഫോർ, സി ആഫ്റ്റർ. അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? മുന്നിലുള്ളതിന് ബിഫോറും അതിനുശേഷം വരുന്നതിന് നമ്മൾ എന്ത് പറയും? ആഫ്റ്റർ എന്നും പറയും. അപ്പൊ ഈ ആക്ടിവിറ്റി എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യണം? നല്ല മക്കളായി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ മോർ ആക്ടിവിറ്റീസുകളുണ്ട്, അത് ചെയ്ത് പഠിക്കുക. അപ്പൊ അടുത്ത ദിവസം വീണ്ടും വരുന്നത് വരേക്കും നല്ലൊരു പ്രവർത്തനമായി ടീച്ചർ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.